രക്തസാക്ഷികളായ വിശുദ്ധ യൂസ്റ്റാച്ചിയൂസും സഹ വിശുദ്ധരും. ഗ്രീക്കുകാർ യൂസ്റ്റാത്തിയൂസ് എന്ന് വിളിക്കുന്ന വിശുദ്ധ യൂസ്റ്റാച്ചിയൂസിൻ്റെ ആദ്യകാല നാമം പ്ലാസിഡൂസ് എന്നായിരുന്നു. അഡ്രിയാൻ ചക്രവർത്തിയുടെ ഭരണത്തിന് കീഴിൽ റോമിൽ വെച്ച് രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധൻ ഒരു കുലീന കുടുംബത്തിലെ അംഗമായിരുന്നു. ജ്ഞാനസ്നാനത്തിന് മുമ്പ് വിശുദ്ധൻ്റെ ഭാര്യയായിരുന്ന തിയോപിസ്റ്റായും അഗാപിയൂസ് തിയോപിസ്റ്റസ് എന്ന് പേരായ രണ്ട് ആൺമക്കൾക്കുമൊപ്പമാണ് വിശുദ്ധൻ രക്തസാക്ഷിത്വം വരിച്ചത്. തങ്ങളുടെ സത്യവിശ്വാസത്തിലേക്കുള്ള മതപരിവർത്തനത്തിന് ശേഷമാണ് അവർ ഈ ഗ്രീക്ക് നാമങ്ങൾ സ്വീകരിച്ചത്. അഗാധമായ കരുണയുള്ളവനായിരുന്ന വിശുദ്ധൻ തൻ്റെ വിശ്വാസത്തിന് വേണ്ടി ജീവൻ വെടിയുന്നതിന് മുമ്പ് തൻ്റെ വലിയ സ്വത്തുക്കളുടെ ഭൂരിഭാഗവും പാപങ്ങൾക്കായി വീതിച്ചു നൽകി. വിശുദ്ധൻ്റെ ആദരണാർത്ഥം റോമിൽ പുരാതനമായൊരു ദൈവാലയം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. 12th century വരെ വിശുദ്ധൻ്റെ ഭൗതിക ശരീരം ആ ദൈവാലയത്തിൽ സൂക്ഷിക്കപ്പെട്ടിരുന്നു. പിന്നീട് പാരീസിന് സമീപമുള്ള വിശുദ്ധ ഡെനിസിൻ്റെ ദൈവാലയത്തിലേക്ക് മാറ്റി. 1567 ആ ദൈവാലയം ഹുഗ്യുനോട്ടുകളാൽ കൊള്ളയടിക്കപ്പെടുകയും വിശുദ്ധൻ്റെ എല്ലുകൾ ഭാഗികമായി കത്തി നശിക്കപ്പെടുകയും ചെയ്തു. പക്ഷേ പാരീസിൽ വിശുദ്ധ യൂസ്റ്റാച്ചിയൂസിൻ്റെ നാമധേയത്തിലുള്ള ദൈവാലയത്തിൽ അതിൻ്റെ ഒരു ഭാഗം ഇപ്പോഴുമുണ്ട്. സഹനങ്ങൾക്കും പീഡനങ്ങൾക്കും മരണത്തിനും മേലെ നന്മയുടെയും ആർജവത്തിൻ്റെയും വിജയത്തിൻ്റെ ഉദാഹരണമാണ് വിശുദ്ധൻ്റെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത്. ചക്രവർത്തിമാരുടെ ഭീഷണിക്ക് വശംവദനാകാതെ തൻ്റെ സ്വത്തിനെയും സുഹൃത്തുക്കളെയും രാജ്യത്തെയും ജീവനെയും വകവയ്ക്കാതെ നീതിയുടെയും സത്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റേതുമായ മാർഗം മുറുകെ പിടിച്ച മഹാന്മാരായിരുന്നു വിശുദ്ധരായ ആ രക്തസാക്ഷികൾ. പരിശുദ്ധ സഹായകരിൽ ഒരാളായിട്ടാണ് തിരുസഭ വിശുദ്ധ യൂസ്റ്റാച്ചിയൂസിനെ പരിഗണിച്ചു വരുന്നത്. വിഷമകരമായ സാഹചര്യങ്ങളിൽ വിശുദ്ധൻ്റെ നാമം വിളിച്ചപേക്ഷിക്കപ്പെടുന്നു. മാഡ്രിഡ് നഗരത്തിൻ്റെ മധ്യസ്ഥനാണ് വിശുദ്ധ യൂസ്റ്റാച്ചിയൂസ്.